നമസ്കാരം, കെ ആർ സി ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. കുളിഞ്ഞ കൈതോട് കൊങ്ങിനി തറവാട് ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിൽ കളിയാട്ട മഹോത്സവം ആഘോഷിച്ചു. കാവിൽ കയറൽ, ആയുധം കടയൽ, വിവിധ ദൈവങ്ങളുടെ വെള്ളാട്ടം, പുലർച്ചെ മുതൽ പുലിയൂർ കണ്ഠൻ, കുടിവീരൻ, കണ്ഠനാർ കേളൻ, ഗുളികൻ, ഇളയടത്ത് ഭഗവതി, വയനാട്ടുകുലവൻ എന്നീ തെയ്യക്കൊല്ലങ്ങൾ കെട്ടിയാടി. കൊങ്ങിനി തറവാട് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം അത്ഭുതങ്ങളുടെ നേർസാക്ഷ്യപത്രം. ദേവസ്ഥാനത്തിലെ ശക്തിദേവന്റെ ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും. കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ പഞ്ചായത്തിൽ കുളിഞ്ഞ കൈതോട് എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ദേവസ്ഥാനം നിലകൊള്ളുന്നത്. കണ്ണൂർ ജില്ലയ്ക്ക് അകത്തുമായി 500 കുടുംബ വീടുകളുള്ള ഒരു പ്രശസ്തമായ തറവാടാണ് കൊങ്ങിനി തറവാട്. 2019 ആദ്യമായി ദേവസ്ഥാനം പുനർനിർമ്മിച്ച് കളിയാട്ടം നടത്തിയത്. 90 വർഷമായി മുടങ്ങിക്കിടന്ന കളിയാട്ടമാണ് 2019 ആദ്യമായി നടന്നത്. അന്യാധീനപ്പെട്ടുപോയ ദേവഭൂമി തിരിച്ചെടുക്കുന്നതിനും തികച്ചും പഴമയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിമനോഹരമായ ദേവസ്ഥാനവും കഴുകപ്പുരയും നിർമ്മിക്കുന്നതിനും നീണ്ട 10 കഠിനാധ്വാനം വേണ്ടി വന്നു. കുടുംബാംഗങ്ങളിൽ ദേവസ്ഥാനത്തിന്റെ പരിസരത്തും ദുരിതങ്ങളും ദുഃഖങ്ങളും നിരന്തരമായി വേട്ടയാടിയപ്പോഴാണ് സ്വർണ പ്രശ്നം വെച്ചത്. പ്രശ്നചിന്തയിൽ ദേവസ്ഥാനത്ത് ക്ഷേത്രവും കഴുകപ്പുരയും നിർമ്മിക്കണമെന്നും ഇളയടത്ത് ഭഗവതി, കുടിവീരൻ, വയനാട്ടുകുലവൻ, കണ്ഠനാർ കേളൻ, പുലിയൂർ കണ്ഠൻ, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങളെ കെട്ടിയാടണമെന്നും, എങ്കിൽ മാത്രമേ കുടുംബങ്ങളുടെയും നാടിന്റെയും ദുരിതങ്ങൾക്ക് അറുതി ഉണ്ടാവുകയുള്ളൂ എന്നും തെളിഞ്ഞു. പിന്നീടങ്ങോട്ട് ഇതുവരെ ആധുനിക മനുഷ്യരെയും നിരീശ്വരവാദികളെയും അമ്പരിപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ ഇവിടെ അരങ്ങേറി. ഇന്ന് കുടുംബാംഗങ്ങൾക്കും ഭക്തജനങ്ങൾക്കും ആശ്രയമായ ഈ പുണ്യഭൂമി പ്രശസ്തിയുടെ നടുവിലാണ്. ഈ വർഷത്തെ കളിയാട്ടവും കുടുംബാംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും പങ്കാളിത്തവും സഹകരണവും കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ്. I'm not afraid of the water.